ഹലോ വെൽക്കം ബാക്ക് ടു ലവ് മൈ ലൈഫ് വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നതും ഫോർമുല മിൽക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഫോർമുല മിൽക്കിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, അതിൽ നിന്നുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കണ്ടിരുന്നു. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള ഫോർമുല മിൽക്കുകൾ നമ്മൾ യൂസ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നാൻ പ്രോ കുഞ്ഞിന് എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വെള്ളത്തിൽ ഇത് മിക്സ് ചെയ്യുന്നത്, എത്ര അളവിലാണ് മിക്സ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പ്രധാനമായിട്ടും പറഞ്ഞു തരുന്നത്. ഇത് ഒരുപാട് പേർക്കാണെങ്കിലും അറിയാൻ മേലാത്ത ഒരു കാര്യമാണ്, എത്ര മില്ലി വെള്ളം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര സ്പൂണ് ഈ ഒരു പൗഡർ മിക്സ് ചെയ്യാന്നുള്ളൊരു കാര്യം ഒരുപാട് പേർക്ക് ഡൗട്ടുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മൾ ക്ലിയർ ആയിട്ട് ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതുപോലെയുള്ള ഇൻഫോർമേഷൻസിനൊക്കെ വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്നത് ഞാൻ പറഞ്ഞു നാൻ പ്രോയുടെ മിക്സിംഗ് ആണ് പ്രധാനമായിട്ടും കാണിച്ചു തരാൻ പോകുന്നത്. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഫീഡ് ചെയ്യാൻ നേരത്ത് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എപ്പോഴാണോ ഈ ഒരു ഫോർമുല മിൽക്കോ അല്ലെങ്കിൽ ഇപ്പം മറ്റ് കുറുക്കുകളോ അങ്ങനെ എന്ത് ഫുഡാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കൈ നന്നായിട്ട് വാഷ് ചെയ്യണം, സാനിറ്റൈസ് ചെയ്തിരിക്കണം. അപ്പം നന്നായിട്ട് സോപ്പിട്ട് കൈ കഴുകിയതിന് ശേഷം വേണം ഈ ഒരു പ്രിപ്പറേഷൻ നടത്താൻ വേണ്ടി. അതും എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് സെർവ് ചെയ്യുന്നത് ചെറിയ ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരുപാട് തണുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഉപയോഗിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഫോർമുല മിൽക്കുകൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം 30 മിനിറ്റ്സിനുള്ളിൽ തന്നെ അത് യൂസ് ചെയ്യുക. അതിന് ശേഷമാണെങ്കിൽ 30 മിനിറ്റ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ അത് യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ എപ്പോഴാണോ ഇത് ആവശ്യമുള്ളത് ആ ടൈമിൽ ഇത് പ്രിപ്പയർ ചെയ്യേണ്ടതാണ് എപ്പോഴും നല്ലത്. അതും ചെറു ചൂടോടുകൂടി വേണം കുഞ്ഞുങ്ങൾക്ക് സെർവ് ചെയ്യാൻ. അതിനു മുമ്പ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കൈ നന്നായിട്ട് കഴുകുക. അതേപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ സെർവ് ചെയ്യുന്ന ബോട്ടിലുകൾ, അതേപോലെ തന്നെ മിക്സ് ചെയ്യുന്ന സ്പൂണുകൾ, ഇങ്ങനെയുള്ള എല്ലാം നമ്മൾ എപ്പോഴും ചൂടുവെള്ളത്തിൽ നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം വേണം ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. ആ കാര്യമാണ് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതെല്ലാവരും ഈ ഒരു കാര്യം ഉറപ്പുവരുത്തിയതിന് ശേഷം വേണം നമ്മുടെ പ്രിപ്പറേഷൻ തുടങ്ങാൻ വേണ്ടി. ആദ്യം തന്നെ നമ്മൾ ഇതുപോലെ ഒരു പ്ലേറ്റ് എടുക്കുക. ഞാൻ സാധാരണ പ്ലേറ്റും സ്പൂണും വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത്. അതല്ലാണ്ട് നമുക്ക് ബോട്ടിലേക്ക് തന്നെ ഈ പൗഡറും വാട്ടറും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു ചെറിയ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതാണ് ഒരു മെഷറിംഗ് ബോട്ടിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ മെഷർമെൻറ്റ്സ് അളന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് ഒരു 30 ml വെള്ളം എടുത്തിട്ടാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പോൾ സാധാരണ ഇങ്ങനെയുള്ള ഫോർമുല മിൽക്കിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് 30 ml ആണ് നമ്മൾ വാട്ടർ എടുക്കേണ്ടത്. ഇളം ചൂടുവെള്ളമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 30 ml വാട്ടറിന് ഒരു സ്കൂപ്പ് ഇത് തന്നെ തരുന്ന ഈ ഒരു സ്പൂൺ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു സ്പൂണിൽ ലെവൽ ചെയ്ത് പൗഡർ എടുക്കുക, അതിനുശേഷം അതിലേക്ക് 30 ml വാട്ടർ ഒഴിക്കുക, അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫീഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലാദ്യം ഞാൻ ആ ഒരു പാത്രത്തിലേക്ക് ഒരു സ്കൂപ്പ് പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതിൽ വാട്ടർ മെഷർ ചെയ്യുവാണ്, 30 ml വാട്ടർ കറക്റ്റായിട്ട് എടുക്കുവാണ്. അതിന് ശേഷം ആ വാട്ടർ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതേ അളവിൽ വേണം നിങ്ങൾ എടുക്കാൻ 30 ml വാട്ടറിന് ഒരു സ്കൂപ്പ് പൗഡർ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സാധാരണ ഇതിൻ്റെ മിക്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ഒരു ബോട്ടിൽ പാർട്സുകളാക്കിയതിന് ശേഷം നമുക്കത് ഊരാൻ പറ്റുന്നതാണ് ഇതിൻ്റെ നിപ്പിള് വേറെ ആക്കുക, അതേപോലെ തന്നെ ബോട്ടിൽ വേറെ ആക്കുക. അപ്പോൾ ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ ഊരിയതിന് ശേഷം ഇതൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്യുക. സ്റ്റെറിലൈസ് ചെയ്തതിന് ശേഷം വേണം ഈ പ്രോസസ്സ് നമ്മൾ തുടങ്ങാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു സ്റ്റീലിൻ്റെ ഈ ഒരു പാത്രമാണെങ്കിലും എല്ലാം ഞാൻ സ്റ്റെറിലൈസ് ചെയ്തതാണ്. അതിന് ശേഷമാണ് ഈ ഒരു പ്രോസസ്സ് നമ്മൾ തുടങ്ങിയത്. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണ്. കട്ട കെട്ടി കിടക്കാൻ പാടില്ല, നന്നായിട്ട് ഇളക്കുക. ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് ഇളക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് അലിഞ്ഞ് ചേരും. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ യാത്രയ്ക്ക് പോവുകയാണെങ്കിലും ഒക്കെയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ഫോർമുല മിൽക്കിൻ്റെ കമ്പോസിഷൻ എന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും.
ഒരു ഫ്ലാസ്കിൽ നമ്മൾ കുറച്ച് ചൂടുവെള്ളം കരുതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് പ്രിപ്പയർ ചെയ്യാം. അതേപോലെ തന്നെ കുഞ്ഞിന് എപ്പോഴാണോ ഫീഡ് ചെയ്യേണ്ടത് ആ ടൈമിൽ തന്നെ ഇത് പ്രിപ്പയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചതിന് ശേഷം തണുത്തതിന് ശേഷം ഒരുപാട് നേരം കഴിഞ്ഞ് ഇത് കൊടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. 30 മിനിറ്റ്സ് മാക്സിമം, അതിനുശേഷം ഇത് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ അടുത്ത ടൈം ഫീഡ് ചെയ്യുമ്പോൾ വേറെ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു ഇൻഫോർമേഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.